ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും ബട്ടൺ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സോപ്പ് പെട്ടിക്കൊണ്ടൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ രണ്ട് സോപ്പ് പൊട്ടി എടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഞാനിങ്ങനെ മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സോപ്പ് പൊട്ടി എടുക്കുമ്പോൾ ബോക്സ് ആയിട്ടുള്ള അങ്ങനത്തെ എടുക്കാൻ നോക്കുക, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ ഒരു വീടുണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഷേപ്പിനൊക്കെ പറ്റിയത് ബോക്സ് ആയിട്ടുള്ള സോപ്പ് പൊട്ടിയാണ്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ മേൽക്കൂരയ്ക്ക് വേണ്ട രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പം നമ്മുടെ സോപ്പ് പൊട്ടിയുടെ വിട്ടും ഇതിൻ്റെ വിട്ടും ഒരേപോലെ ആയത് കാരണം നമുക്ക് വേറെ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വെട്ട് പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേൽക്കൂര റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതേ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് വേറെ അളവൊന്നും എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് നമുക്കൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ട ഒരു വീടിൻ്റെ ഷേപ്പ്, ഇപ്പോൾ തന്നെ ഒരു വീടിൻ്റെ ഷേപ്പായി. ഇനി നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ഒട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ സൂപ്പറാവും. അപ്പോൾ ഞാനിത് ഒട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് പശയും പിന്നെ ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഞാൻ മുറിച്ച് ഇതിലിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാരണം അതിൻ്റെ ഒരു 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 വേറൊരു ഇതിൽ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറും കൂടെ ഞാനൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശയൊക്കെ തേച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ടിഷ്യൂ പേപ്പർ അറിയാലോ അലുത്തു പോകും. അപ്പോൾ നമ്മളിച്ചിരി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കീറി നമ്മുടെ കയ്യിലൊക്കെ ആകും. അപ്പോൾ നമ്മൾ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ പശ തേച്ച് പതിയെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബോക്സും അതുപോലെ തന്നെ നമ്മുടെ മേൽക്കൂരയും നമ്മളങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിന് പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നീല കളറാണ്. അപ്പോൾ നമ്മുടെ ഭിത്തിക്കൊക്കെ വേണ്ടിയിട്ട് നീല കളർ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീല കളർ ഞാനിവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഫുള്ള് നമ്മുടെ ബോക്സ് ഫുള്ള് അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇനി ഇതില്ല കളറൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വൈറ്റ് പേപ്പർ മതി ടിഷ്യൂ പേപ്പറിന് പകരം. അപ്പോൾ വൈറ്റ് പേപ്പർ ആകുമ്പം കളർ വേണമെന്നില്ല, അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പം മേൽക്കൂരയ്ക്ക് ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഒരു വീടിൻ്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ തന്നെ വേണമെന്നില്ലെങ്കിൽ വേറെ ഷേപ്പൊക്കെ എടുക്കാം. ഇനി ഞാൻ ജനലും വാതിലും വേറൊരു പേപ്പറിലൊന്ന് ഇങ്ങനെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പം വാതിൽ ഞാൻ എടുത്ത് ഇനി ജനൽ രണ്ട് ജനലും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കമ്പൊക്കെ വയ്ക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് വാതിലും ജനലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിന് മഞ്ഞക്കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചെടി, വീടിൻ്റെ പുറത്ത് ചെടി നിൽക്കുന്ന പോലെ അതിന് വേണ്ടിയിട്ട് ബഡ്സിൽ ഇങ്ങനെ പച്ച കളർ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതെ, ഞാൻ വാതിലും ജനലിലൊക്കെ ഒരു പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വരച്ചൊക്കെ ഇതാക്കിയത് എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച്. പിന്നെ ഞാനിപ്പോൾ സ്റ്റേ ഹോം സ്റ്റേ സേഫും കൂടി എഴുതിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിലാണ്, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണം. അപ്പം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, ജനലും വാതിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ വീട്ടിൽ നമുക്കറിയാം എല്ലാവരും വീട്ടിലും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ മേൽക്കൂര ഒട്ടിക്കുമ്പോൾ ഒരേ അളവിൽ രണ്ട് സൈഡിൽ ഒരേ അളവിൽ ഇങ്ങനെ പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതങ്ങനെ ഇരുന്നോളും. അപ്പം നമുക്ക് കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഇലകളൊന്ന് പുറത്ത് അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുത്തുകൾ അതിൻ്റെ പുറത്ത് പൂക്കൾ പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, അവരെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാൻ നോക്കുക. അങ്ങനെ നമ്മളുടെ വീടിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാകും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ. എല്ലാവരും അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.